ഹായ് പ്രിയമുള്ളവരെ നമ്മുടെ ജനാധിപത്യ ഭാരതത്തിന് ആ ജനാധിപത്യത്തിന്റെ കുടക്കീഴിൽ മതേതരത്വം എമ്പാടും ആസ്വദിക്കുന്നവരാണ് നമ്മൾ വേദി കെട്ടി നമ്മളിങ്ങനെ മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും നാനാത്വ ലേകത്വത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ പ്രഭാഷണം നടത്തുമ്പോഴും ഈ ജനാധിപത്യത്തിൽ മതേതരത്വമില്ല എന്നതും ജനാധിപത്യം എന്ന വാക്കു പറയാൻ പോലുമുള്ള യോഗ്യത നമുക്കില്ല എന്ന് മനസ്സിലാകണമെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു സിവിൽ നിയമങ്ങളും കുടുംബ നിയമങ്ങളും ഒക്കെ ഇനിയും പരിഷ്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ക്രിമിനൽ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സിവിൽ നിയമങ്ങൾ കുടുംബ നിയമങ്ങൾ ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പൊതു സിവിൽ കോഡ് വേണം എന്ന് സംസാരിക്കുന്നതും വാദിക്കുന്നതുമൊക്കെ വർഷങ്ങളായില്ലേ നമ്മൾ പൊതു സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മുസ്ലിം ഒരു വിവാഹം കഴിച്ചു അടുത്ത വിവാഹം കഴിച്ചാൽ അയാൾക്ക് ഒരു പ്രശ്നവുമില്ല അടുത്തതും കഴിക്കാം അടുത്തതും കഴിക്കാം അതിന്റെ അടുത്തതും കഴിക്കാം ഒരു പ്രശ്നവുമില്ല ഒരു മുസ്ലിം പുരുഷന് നാല് വിവാഹം ബഹുഭാരിത്വത്തിനെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതേപോലെ ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് തന്നെ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യനോ ഒരു വിവാഹത്തിനപ്പുറം വിവാഹം കഴിച്ചാൽ അയാൾക്ക് തടവും പിഴയും ശിക്ഷയുണ്ട് അത് വലിയ കുറ്റമായി മാറും ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്നു എന്നാൽ ഇന്നിപ്പോഴിതാ ഒരു വിചിത്രമായ ഒരു നിയമം നടപ്പിലാക്കാൻ പോകുന്നു സ്ത്രീകൾക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാരാകാം പുതിയ നിയമമാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാരാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പുരുഷന്മാർ അസൂയാലുക്കളായതിനാൽ പോളിയാൻട്രിയെ അനുകൂലിക്കാൻ കഴിയില്ലെന്ന് ആഫ്രിക്കൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് റവറന്റ് കെന്നത്ത് മെഷോ ആണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പോളിഗമി ഉണ്ട് അപ്പോൾ ബഹുബാര്യത്വം എന്ന് പറയുന്ന ഈ അനാചാരത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ രംഗത്ത് വരും ഒരു സ്ത്രീ പിരീഡ്സിലായിരിക്കുന്ന സമയത്ത് ആ ഭർത്താവിന് മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ അതിനാണ് അടുത്ത പെണ്ണ് എന്ന് പറയും അതായത് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ഭോഗവസ്തു മാത്രമാണ് എന്ന് അവർ അണ്ടർലൈൻ ചെയ്ത അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരാകാം എന്ന അർത്ഥം വരുന്ന പോളിയാൻട്രിയെ നിയമവിധേയമാക്കാനുള്ള ദക്ഷിണാഫ്രിക്കൻ സർക്കാർ നിർദ്ദേശമാണ് വിവാദമായി കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ യാഥാസ്ഥികരാണ് ഇതിനെതിരെ രംഗത്തെത്തിയത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുത്തലാഖ് ബഹുഭാര്യത്വം അനന്തരാവകാശം ദത്ത് വക്കഫ് ട്രസ്റ്റ് തുടങ്ങിയ പല പല കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു നിയമ വരുത്താൻ സർക്കാർ തലത്തിൽ തയ്യാറാകുകയോ അതല്ലെങ്കിൽ അതിനുവേണ്ടി ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ സംസാരിക്കുകയോ പൊതുപ്രവർത്തകർ എഴുതുകയോ വിമർശിക്കുകയോ ചെയ്തു പോയാൽ ഉടനെ നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക മതവിഭാഗക്കാർ രംഗത്തിറങ്ങും ഇതാ ഞങ്ങളെ ന്യൂനപക്ഷ പീഡനം നടത്തുന്നേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ നിലവിളികളെല്ലാം അപ്പോൾ ഇപ്പോ വിവാഹ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനായി ദക്ഷിണാഫ്രിക്കയില് കൂടുതൽ ഉൾപ്പെടുത്തുന്നതിനാണ് ആഭ്യന്തര വകുപ്പ് ഈ നിർദ്ദേശം പ്രസിദ്ധീകരിച്ചത് അതായത് പിന്നെ വിവാഹ നിയമങ്ങളൊക്കെ തന്നെയും പരിഷ്കരിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് പെണ്ണിന് യാതൊരുവിധമായ പങ്കാളിത്തവും ആ വിവാഹത്തിലില്ല വിവാഹം എന്ന് പറയുന്നത് ഒരു സിവിൽ കോൺട്രാക്ട് ആണ് ഒരു പുരുഷനും ഒരു പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന കരാർ എന്നാൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക വിവാഹം എന്ന് പറയുന്നത് പെണ്ണിന്റെ വാപ്പ അതല്ലെങ്കിൽ സഹോദരൻ അതല്ലെങ്കിൽ മാമ കൊച്ചാപ്പ എളാപ്പ മുത്താപ്പ പയ്യൻ ഇവര് രണ്ടുപേരും തമ്മിലെടുക്കുന്ന ഒരു കരാറാണ് പെണ്ണിനെ ഒഴിവാക്കുന്നതിലാണെങ്കിലും കെട്ടുന്നതിലാണെങ്കിലും പെണ്ണിന് യാതൊരുവിധമായ പങ്കാളിത്തവുമില്ല ഇപ്പോ ദക്ഷിണാഫ്രിക്കയിലെ ബഹുഭാര്യത്വം സ്വവർഗ വിവാഹം പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹം എന്നിവ നിയമപരമാണ് എന്നാൽ ഒന്നിലേറെ ഭർത്താക്കന്മാർ എന്ന പോളിയാൻട്രി നിർദ്ദേശം യാഥാസ്ഥികരെയും മതവിഭാഗങ്ങളെയും പ്രകോപിച്ചതായാണ് വിവിധ പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് നാല് ഭാര്യമാരുള്ള ടി സെലിബ്രിറ്റി മൂസ മെസ്സെലുക്കു ബി ബിസിയോട് ഇതേക്കുറിച്ച് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് ഇത് ആഫ്രിക്കൻ സംസ്കാരത്തെ നശിപ്പിക്കും ആ ജനങ്ങളുടെ മക്കളുടെ കാര്യമോ അവർ അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പുരുഷന്മാർ അസൂയാലുക്കളായതിനാൽ പോളിയാൻട്രിയെ അനുകൂലിക്കാൻ കഴിയില്ലെന്ന് ആഫ്രിക്കൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് റെവറൻഡ് കെന്നത്ത് മെഷോ ആ അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഒന്നിലധികം ഭർത്താക്കന്മാരുള്ളപ്പോൾ ബഹുഭാര്യത്വം ഒരു സ്വീകാര്യമായ രീതിയിലായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ആഫ്രിക്കൻ സമൂഹങ്ങൾ യഥാർത്ഥ സമത്വത്തിന് തയ്യാറല്ല ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ത്രീകളുമായി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പോളിയാൻട്രിയെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തിയ അക്കാദമിക് പ്രൊഫസർ കോളിക് മെച്ചാക്കോ ബി ബിസിയോട് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു റിപ്പബ്ലിക് വേൾഡിലെ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച പോളിയാൻറിയെ സംബന്ധിച്ച ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം രാജ്യത്തിന്റെ വിവാഹ നിയമങ്ങളിലെ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രായപൂർത്തിയാകാത്തവരുടെയും ദമ്പതികളുടെയും ലിംഗഭേദം മാറ്റുകയും വിവാഹമോചനത്തിലൂടെ കടന്നുപോകാതെ വിവാഹിതരാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലവിലെ നിയമങ്ങൾ തിരുത്താൻ ഇത് നിർദ്ദേശിക്കുന്നു ഹിന്ദു മുസ്ലിം അതുപോലെ റഫ്തഫേരിയൻ ജൂത വിവാഹങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകാനും രേഖയിൽ നിർദ്ദേശമുണ്ട് അപ്പോൾ ഈ ഗ്രീൻ പേപ്പർ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സജ്ജമാക്കിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കണമെന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിയമപരിഷ്കരണം ഞങ്ങൾക്ക് നിരസിക്കാൻ കഴിയില്ല എന്നും അത് സമൂഹത്തിന്റെ ചില പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുന്നു എന്നുമാണ് വിമൺസ് ലീഗൻ സെന്ററിലെ അഭിഭാഷകയായ ചാർലിൻ മേ ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണ് ബഹുഭർതൃത്വം ഇതിന്റെ എതിർ സമ്പ്രദായമായ ബഹുഭാര്യത്വം പോലെ വ്യാപകമായി ബഹുഭർത്തൃത്വം കാണാൻ സമൂഹത്തിന് സാധിക്കാറില്ല എങ്കിലും ചില ആദിവാസി സമൂഹങ്ങളിലും കേരളത്തിലെ നായർ തീയർ തണ്ടാർ സമുദായങ്ങളിലൊക്കെ ബഹുഭർതൃത്വ സമ്പ്രദായം ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ഇതിപ്പോഴതൊക്കെ പരിഷ്കരിക്കപ്പെട്ടു ഭർത്താക്കന്മാർ മിക്കവാറും ഒരേ കുടുംബത്തിലെ സഹോദരന്മാർ തന്നെ ആയിരിക്കും ഇതിനെ ദേവര സമ്പ്രദായം എന്നായിരുന്നു പറഞ്ഞിരുന്നത് മരുമക്കത്തായം നിലനിന്നിരുന്ന സമൂഹങ്ങളിൽ ചിലതിൽ ഭർത്താക്കന്മാർ ഒരേ കുടുംബ സഹോദരങ്ങൾ ആകണമെന്നില്ലായിരുന്നു കേരളത്തിലെ നായർ തീയ തണ്ടാർ പോലെയുള്ള ചില ജാതി സമൂഹങ്ങളിൽ ഒന്നിലേറെ സഹോദരന്മാർക്ക് ഒരു ഭാര്യ എന്ന രീതി ിരുന്നു ഇതിന് സമാനമായ രീതി മധ്യ മധ്യതിരുവിതാംകൂറിയിലെ ചില പ്രദേശങ്ങളിലെ നായർമാർക്കിടയിലും ഉണ്ടായിരുന്നു നായന്മാർ പാണ്ഡവ സമ്പ്രദായം എന്ന പേരാണ് അതിന് പറഞ്ഞിരുന്നത് എന്നാൽ വടക്കോട്ട് നായന്മാരുടെ ഇടയിൽ പരസ്പര രക്തബന്ധമോ പുലബന്ധമോ ഇല്ലാത്ത പുരുഷന്മാർക്കായിരുന്നു ബഹുഭർത്തൃത്തിൽ സ്ഥാനം മാത്രമല്ല ഭർത്ത സഹോദരനുമായോ അതിന് സമാന ബന്ധമുള്ളവരുമായോ ദാമ്പത്യം അനുവദനീയവുമായിരുന്നില്ല ഇതിനെ വലിയ തെറ്റായിട്ടുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അവർ കണ്ടിരുന്നത് നായന്മാർ അധികവും യോദ്ധാക്കളായിരുന്നതും സൈന്യവൃത്തി ചെയ്തിരുന്നവരും പലപ്പോഴും ആക്രമിക്കപ്പെട്ട് മരണം വരിക്കേണ്ടി വരുക്കേണ്ടി വന്നിരുന്നതിനാലും സ്ത്രീകൾ അരക്ഷിതരാവരുത് ഒരു കാലവും മരണം വരെ സ്ത്രീ ദീർഘസുമങ്കലായിരിക്കണമെന്നും വിധവയായി മരണപ്പെട്ടാൽ സ്വർഗ്ഗപ്രാപ്തി ലഭിക്കുകയില്ലെന്നും നെടുമങ്ങലിനെ മുറിഞ്ഞ് സ്ത്രീ അശുഭമാണ് എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാരണങ്ങളും വിശ്വാസ നായർ അനുബന്ധ സമൂഹങ്ങളിലെ ഈ ആചാരങ്ങൾക്ക് ആധാരമായിരുന്നത് ഒന്നിലേറെ സ്ത്രീകൾ വന്ന് കുടുംബം പലതാകാതിരിക്കാനും പല പാരമ്പര്യങ്ങൾ വന്നു ചേരാതിരിക്കാനും സ്വത്തുക്കൾ ഭാഗിക്കാതിരിക്കുന്നതിനുമാണ് മക്കത്തായികളും മരുമക്കത്തായികളുമായ മറ്റ് സമൂഹങ്ങൾ ബഹുഭർത്തൃത്വം പാലിച്ചിരുന്നത് ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സമൂഹത്തിൽ സ്ത്രീക്ക് മാന്യതയും ബഹുമാനവും വർദ്ധിച്ചിരുന്നു ഒപ്പം കുടുംബത്തിൽ സ്ത്രീക്ക് കൂടുതൽ അധികാരവും ലഭിച്ചിരുന്നു ഉത്സവ പറമ്പുകളിലും മറ്റ് പൊതു ആഘോഷങ്ങളിലും കാന്തന്മാരുമായി വന്നു പോകുന്ന സ്ത്രീജനങ്ങൾ ആ കാലഘട്ടത്തിന്റെ ഒരു കാഴ്ച തന്നെയായിരുന്നു എന്നാൽ അന്തർജനങ്ങൾ അതായത് നമ്പൂതിരി സ്ത്രീകൾ ബഹുഭർത്തൃത്വം ഒരു പാപമായി കരുതിയിരുന്നു വിജാതീയ സംബന്ധങ്ങളും സാധാരണമായിരുന്നു അന്ന് വളരെ കണിശമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുമ്പോഴും ജാതി വൈരം കുറയ്ക്കുന്നതിന് ഈ വിജാതീയ ബന്ധങ്ങൾ സഹായകമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ബഹുഭർതൃത്വം അനുവദിക്കുന്നില്ല ഇസ്ലാം അതിനെ കർശനമായി വിലക്കുന്നുണ്ട് കാരണം ബഹുഭർത്തൃത്വം മനുഷ്യ പ്രകൃതിയോട് യോജിച്ചതല്ല എന്നാണ് ഇസ്ലാമിന്റെ വാദം ബഹുഭർത്തത്തിലൂടെ സ്ത്രീക്ക് വ്യക്തിതലത്തിലും നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങളിലൊന്നും ബഹുഭർതൃത്വം മുഖേന നിറവേറ്റപ്പെടുന്നില്ല എന്നും ഇസ്ലാം വാദിക്കുന്നു കുടുംബജീവിതത്തിന്റെ പവിത്രത നഷ്ടപ്പെടുകയും സാമൂഹിക ഭദ്രത തകർന്നുപോകുകയും ചെയ്യുന്നു എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കുട്ടിയെ പാലൂട്ടി താരാട്ട് പാടി വളർത്തുന്ന ഉമ്മയോട് കുട്ടിയുടെ മാനസിക ബന്ധം കൂടുതൽ നിൽക്കുമെങ്കിലും ആ മാതാവിന്റെ കൂടി സംരക്ഷണ ചുമതലയുള്ള പിതാവിന്റെ പേരിലെ കുട്ടി സമൂഹത്തിൽ അറിയപ്പെടുന്നുള്ളൂ ബഹുഭർത്തൃത്വം നിലനിന്നിരുന്ന അപരിഷ്കൃത സമൂഹങ്ങളിൽ പുരുഷന്റെ കുടുംബത്തിലുള്ള നേതൃപദവി നഷ്ടപ്പെടുകയും കുടുംബത്തിൽ മക്കളെ ചേർത്തു പറയാൻ പിതാവില്ലാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു കുടുംബത്തിലെ ഈ അനിശ്ചിതത്വം ഇല്ലായ്മ ചെയ്ത് സ്ഥിരതയുള്ള സംസ്കാരവും പാരമ്പര്യവുമുള്ള സമൂഹത്തിൽ കുടുംബനായകനായ നായകനായ പിതാവിനോട് ചേർത്തുകൊണ്ട് പറയുന്ന രീതിയാണ് അത്ര ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ പ്രസവിക്കാനാവൂ ഒന്നിലേറെ ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നത് അനുവദനീയമാകുമെന്ന് വരുമ്പോൾ കുഞ്ഞിന്റെ പിതൃത്വം ഒരു പ്രശ്നമാകുന്നു എന്നാണ് ഇസ്ലാമിന്റെ വാദം നന്ദി